വചന പ്രഭാതത്തിൽ സദൃശവാക്യങ്ങളിലെ ചിന്തകളാണ് ഇപ്പോൾ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1:10 മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്, ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്ക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്ക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായി വിഴുങ്ങിക്കളക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം, നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ. ശ്രദ്ധിച്ചോ, ഇതാണ് കൊട്ടേഷൻ സംഘം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ജ്ഞാനം സമ്പാദിച്ച ശലോമോൻ ഈ നൂറ്റാണ്ടിലെ വാടക ഗുണ്ടകളുടെ കാര്യം പറഞ്ഞിരിക്കുന്ന കേട്ടോ, എത്ര ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായിട്ട് പതിയിരിക്കുക, നിർദോഷിയെ, അതായത് നമുക്കറിയുക പോലുമില്ല, നമ്മളോട് ഒരു ദോഷവും ചെയ്യാത്ത ആളുകളെ അപമാനിച്ചേക്കാൻ കോൺട്രാക്റ്റ് തരിക, വെട്ടി നുറുക്കാൻ കോൺട്രാക്റ്റ് തരിക, കൊന്നുകളയാൻ കോൺട്രാക്റ്റ് തരിക. ഇത് പത്രങ്ങളിൽ ലജ്ജ കൂടാതെ എഴുതുകയാണ്, വാടകക്കൊലയാളികൾ ആളുമാറി വെട്ടി. ഓ, നമ്മുടെ നാടിൻ്റെ പുരോഗമനം നോക്കൂ. പറയുന്നത്, പാതാളം പോലെ അവരെ ജീവനോടെ കുഴിയിലിറങ്ങുന്നവരെ പോലെയും അവരെ സർവാംഗമായി വിഴുങ്ങുക. എന്തോ ഒരു ക്രൂരത നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല ചെറുപ്പക്കാരെ വീട്ടിലോട്ട് ചെന്ന് അമ്മയുടെ കണ്ണിന് മുമ്പിൽ നിന്ന് വലിച്ചിറക്കി വടിവാൾ കൊണ്ട് വെട്ടി നുറുക്കുന്നു. എന്തിനാണ്? ഇവർ തമ്മിൽ ഒരു വൈരാഗ്യവും ഇല്ല, ആരോ പറഞ്ഞു വിട്ടതാണ്. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. അതെ, ഇത്രയും പെട്ടെന്ന് കാശ് കിട്ടാൻ വേറൊരു മാർഗവും ഇല്ല. മാന്യന്മാരെ അപമാനിക്കാൻ കൂട്ടുനിൽക്കാമെങ്കിൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. നിരപരാധികളെ കൊന്നുകളയാൻ കൂട്ടുനിൽക്കാമെങ്കിൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, അതായത് 25 ലക്ഷം രൂപ കിട്ടിയിട്ട് 5 പേര് കൂടി ആ കൃത്യം നിർവഹിച്ചാൽ 5 × 5 = 25, 5 ലക്ഷം രൂപ നിനക്ക്. നീ 5 കൊല്ലം പണിതാ കിട്ടുമോ മോനെ? തോമസ് ഊട്ടി, നീ ഞങ്ങളുടെ കൂടെ വാ. ഇതാണ് വാടക ഗുണ്ടകളുടെ ക്ഷണം. മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയുമരുത്. ഇതാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്ന വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളാരും തനിയെ പോകുന്നവരല്ല. ശ്രദ്ധിക്കുക, നമ്മളെ ആരൊക്കെയോ സ്വാധീനിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് വശീകരിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ചുമ്മാ പറയുക. ഏതൊരു കാര്യങ്ങളുടെയും പുറകിൽ ഒരു സ്വാധീനം കാണും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ആരംഭിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും ഈ കമ്പനിയിൽ നീ സമയം കൂടുതൽ ചിലവഴിച്ചാൽ
അരുതാത്തത് പ്രവർത്തിക്കാൻ നീ പ്രേരിപ്പിക്കപ്പെടും. നീ നിഷ്കളങ്കനും നിരപരാധിയുമാണെങ്കിൽ പോലും നിന്റെ കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ നീ കുഴിയിൽ വീഴും മോനെ, പൊന്നുമോനെ. എനിക്കൊക്കെ നല്ല ചെറുപ്പക്കാർ പിള്ളേരെ അറിയാം. അവരൊക്കെ പോയി ചതിയിൽ വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണ് കിട്ടുന്നതും ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. കൂട്ടുകാർ കൂടി പറഞ്ഞ് വീഴിക്കുകയാണ്. അതുകൊണ്ട് സ്വാധീനിക്കപ്പെടരുത് ദൈവവചനം വിട്ട്. ദൈവവചനത്താൽ നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടാൽ നിങ്ങൾ ചതിക്കപ്പെടുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.